ആ കളിയൊന്ന് കാണണമല്ലോ. ബാബ കാശും ചേ. Hello, Aliyar Bhai. I'm Kasim Seth. One minute, you can talk to me. Enikku oru cheriya favor cheyanam. Ende oral enna cheat idu ningale abhayam praapichittundu. George Matthew. Enikku ayale thirichu tharanam. Endina? Smuggling kannadachu vishwasikkenda thozhilaanu. Vanchanikku otta shikshayullu. Maranam. Njanum abhiprayakaranaanu. Vanchichal അതെന്റെ മകളായ പോലും ഞാൻ സഹിക്കില്ല. ഈ ജോർജിനെ വിട്ടുതരാൻ സാധിക്കില്ല. കാരണം ഞാൻ അവനെ രക്ഷിക്കാൻ വാക്കുകൊടുത്തു പോയി പണവും വാങ്ങി. അയാൾ തന്നതിന്റെ ഇരട്ടി ഞാൻ തരാം. അലിയാർക്ക് ഒറ്റ വാക്കേ ഉള്ളത് മാറാത്ത വാക്കാ. നാം തമ്മിൽ ഒരു മത്സരം ഒഴിവാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. കാസിം സേട്ടിനെ അലിയാർ ഭായിക്ക് കൃത്യമായിട്ട് അറിയില്ല. അനുഭവിച്ചറിയാം. എന്താ കൊല്ലക്കുടിയിലെ മുയലിനെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്നത്? വണ്ടി എടുക്കടാ. അയ്യോ, അറിയാണ്ട് കൈതട്ടി കരുന്ന് ഇങ്ങേതാ. കാക്കയുടെ കണ്ണോ? അല്ല, നിങ്ങൾ കളിക്കാണ തല്ലുവിടുകയാണോ? കെട്ടിക്കാൻ പ്രായായി, കൊച്ചു പുള്ളാര് മാതിരി. എന്നാലേ വേഗം എന്നെ കെട്ടിച്ച് തരീന്റെ കുഞ്ഞാമിന. ഇത് കേട്ടാ. എന്താ എന്തുണ്ടായി? നാലഞ്ച് ആളുകൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ വന്ന് ഞങ്ങളെ തല്ലി. ജോർജ് മാത്യു സാറിനെ അന്വേഷിച്ച അവർ വന്നത്. ഞങ്ങളുടെ വീട്ടിലെ ചട്ടിയും കലൊക്കെ അവർ നശിപ്പിച്ചു. രാമയ്യനും ഹംസയും വന്ന അവർ ഓടിച്ചത്. അല്ലെങ്കിൽ മൂന്നാലാളുകളെങ്കിലും മരിച്ചേന്. ആരാ രാമയ്യൻ? കാസിം സെട്ടിന്റെ ആൾക്കാരാ ബാബ. ജോർജ് മാത്യുവിന്റെ കൈത്തണ്ടിൽ വെടിയേറ്റിട്ടുണ്ട്. ഭയപ്പെടാനൊന്നുമില്ല. വേറെ അഞ്ചാൾക്ക് ചില്ലറ മുറിവുകളുണ്ട്. എല്ലാവരെയും ഹോസ്പിറ്റലാക്കി. അഡ്മിറ്റ് ചെയ്തോ? എന്ത് മണ്ടത്തരാ കാണിച്ച്? എന്നാ ഡിസ്ചാർജ് ചെയ്യിക്കട്ടെ ബാബ. കഴുതകള് രണ്ടിനും ഈ തണ്ട് തടിയല്ല, മറ്റൊന്നുമില്ല. ഇപ്പോഴാണ് ആൻറ്റു വേണ്ടത്. ആ പറ്റിയത് പറ്റി. ഒരു കാര്യം ചെയ്, ആര് ചോദിച്ചാലും ആരാണ് വന്നതെന്നോ എന്തിനാണ് വന്നതെന്നോ ഒരറിവില്ലെന്ന് പറഞ്ഞേക്കണം. സേട്ടുവിന്റെ ആൾക്കാര് നമ്മുടെ സ്ഥലത്ത് വന്നിട്ടില്ല, മനസ്സിലായോ? ആ എല്ലാരും പോയിക്കോളി, ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. മക്കളെ, നമ്മൾ മോശക്കാരായല്ലേ? അത് പാടില്ല. നമ്മുടെ ആൾക്കാരോട് നാല് വഴിക്ക് പോവാൻ പറ. അവൻ എവിടെയുണ്ടെന്ന് ഉടനെ അറിയണം. നമുക്ക് ഇത് അവസാനിപ്പിച്ചേക്കാം.
എന്നെ രക്ഷിച്ചു. ഇനി എനിക്ക് ആരെയും പേടിക്കണ്ട. ഈ ഉപകാരം ഞാൻ മറക്കില്ല. എന്റെ ദൈവമാണ് ഇക്ക. ആ മതി മതി, ദൈവങ്ങളുടെ എണ്ണം കൂട്ടണ്ട. ഇക്ക, ഇന്ന് എനിക്ക് സ്വർണം വരും, എന്റെ ആദ്യത്തെ ബിസിനസ്. ഇക്ക എന്നെ അനുഗ്രഹിക്കണം. ഇനി ഞാൻ പണം വാരും. കാലു വാരാതിരുന്നാ മതി. കള്ളക്കടത്ത് തുടങ്ങിയപ്പോ നില വന്നു, പാർട്ടി ചേർന്നപ്പോ വില വന്നു, ഇപ്പോ എം എൽ എ ആയപ്പോ ഇമേജ്. ഇക്കാക്ക് ആരോടാ വർത്തമാനവും ചിരിയും? എനിക്ക് എന്നോടല്ല പിന്നെ ആരോടാ സംസാരിക്കാനുള്ളത്? ഇതിനേക്കാ ഭേദം ജയിലായിരുന്നു. എന്താരും പറയാൻ അവിടെ എന്റെ മക്കളുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ 2 വർഷത്തെ ഇളവാ. ഒറ്റയ്ക്ക് ഓരോന്ന് ആലോചിച്ചു ആലോചിച്ചു. നീ കിടന്നോടാ, നാളെ പണിക്ക് പോകണ്ടല്ലേ, ഉറക്കം കളയണ്ട. ഇക്കാക്ക ഉറങ്ങുന്നില്ലേ? പകൽ മുഴുവൻ ലോട്ടറി കൊണ്ട് നടപ്പ്, രാത്രിയായി ഉറക്കമില്ല. ഉറങ്ങാൻ പറ്റണ്ടേടാ, മനസ്സറിഞ്ഞെന്ന് ഉറങ്ങിയിട്ട് പതുന്നാ.